ഹലോ പ്രസ്താവം നമുക്കെന്നൊരു ചുരക്ക തോരൻ ഉണ്ടാക്കാം ചുരക്ക നമ്മൾ തേങ്ങ അരച്ചൊക്കെ കറി വെക്കാറുണ്ട് മുളകുഷി ഉണ്ടാക്കാറുണ്ട് അവിയലിൽ ചേർക്കാറുണ്ട് സാമ്പാറിൽ ചേർക്കാറുണ്ട് പക്ഷേ തോരനായിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയൊന്ന് ചെയ്താലോ ഞാനൊരു പാനിൽ ഒരു നാല് മൂന്നോ നാല് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കൊടുത്തു അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം അല്ലെ ഒന്നര രണ്ടോ ടേബിൾ സ്പൂൺ ആകാം ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളക് മൂന്നോ നാലോ ആകെ ഇരിവിനനുസരിച്ച് അതും ചേർത്തു ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ക്രഷ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റുക അതിൻ്റെ പച്ചമുളകൊന്നും മാറുന്നവരൊന്ന് വഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു മുന്നൂറ് ഗ്രാമോളം ചെറുക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞളും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റി നമ്മളിതൊന്ന് മൂടി വെച്ച് കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം അപ്പോഴേക്കും നമ്മൾക്ക് അതിനുള്ള തേങ്ങ ഒതുക്കി എടുക്കുക ഒരു മൂന്ന് പച്ചമുളക് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം തേങ്ങ പീര ഒരു അര ടീസ്പൂൺ ജീരകം ഒരു അര ടീസ്പൂണോളം മഞ്ഞളും ജീരകവും അതും ചേർത്ത് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുക്കുക കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചുരക്ക ഇപ്പം ഏകദേശം മൂടി മൂടിവെച്ചത് വെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ആ ഉഴുന്ന് പരിപ്പൊക്കെ ഉള്ളത് കൊണ്ടിട്ട് നല്ല രുചികരമായിട്ടുള്ളൊരു തോരനായിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെന്ത്ന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കറക്കുന്നതിന് മുമ്പ് നമുക്ക് ആ തേങ്ങാ തേങ്ങാപ്പീര ചേർത്ത് ഇളക്കാവുന്നതാണ് ഒരു തണ്ടോ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലേയും ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ഞാനൊരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു കുറച്ച് പച്ച വെള്ളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കറക്കാവുന്നതാണ് ഞാൻ ആദ്യം വെളിച്ചെണ്ണ താഴ്ച കൊണ്ടിട്ട് ഞാൻ ഇടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രുചികരമാക്കാൻ ചെയ്യാവുന്നതാണ് ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം